ആയിരമോ പതിനായിരമോ കോടി രൂപ മുടക്കി നിങ്ങൾക്ക് പ്രതിമകൾ പണിയാം പതിനായിരക്കണക്കിന് കോടി രൂപ മുടക്കി നിങ്ങൾക്ക് വളരെ വിശാലമായ ക്ഷേത്രങ്ങളോ പള്ളികളോ ഒക്കെ നിർമ്മിക്കാൻ കഴിഞ്ഞേക്കും അധികാരവും അതുപോലുള്ള എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് ആരെയും എന്തും ചെയ്യാൻ ഭരണകൂടങ്ങൾക്ക് സാധ്യമാകും പക്ഷേ യഥാർത്ഥ ഭരണാധികാരികൾ തൻ്റെ പ്രജകളുടെ ക്ഷേമവും ഐശ്വര്യവും എപ്പോഴും ചിന്തിക്കുന്നവരാണ് പ്രതിസന്ധികളെ മുൻകൂട്ടി കാണാൻ അവർക്ക് കഴിവുണ്ടാകണം പ്രതിസന്ധികൾക്ക് വേണ്ടി തയ്യാറെടുക്കാൻ അവർക്ക് കഴിവുണ്ടാകണം ജനങ്ങളെ കബളിപ്പിച്ചും വികാരഭരിതരാക്കിയും സ്വയം നാടകങ്ങൾ അവതരിപ്പിച്ചും അല്ല മുന്നേറേണ്ടത് അങ്ങനെ മുന്നേറിയാൽ എല്ലാം തിരിച്ചടിയാകുന്ന ഒരു ദിവസം നമുക്കുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഞാനിത് പറഞ്ഞത് ഇന്ന് നമ്മളെക്കാൾ സമ്പന്നമാണ് ഒരുപാട് സംസ്ഥാനങ്ങൾ യുപിയുടെയൊക്കെ വലിപ്പവും അവിടുത്തെ സമ്പത്തും എത്രയോ വലുതാണ് ഗുജറാത്തിൻ്റെ വലിപ്പവും അവിടുത്തെ സമ്പത്തുമൊക്കെ എത്രയോ വലുതാണ് ഡൽഹി പ്രധാനമന്ത്രിയുടെയും അരവിന്ദ് കെജ്രിവാളെന്ന് പറയുന്ന വലിയ മിടുക്കനെന്ന് സ്വയം കൊട്ടിഘോഷിച്ച ആളിൻ്റെയും ഒരു ചെറിയ സംസ്ഥാനമാണ് പക്ഷേ ഇന്ത്യ മുഴുവൻ ശ്വാസവായുവിനായി കേഴുമ്പോൾ ഇങ്ങ് അറേബ്യൻ കടലിൻ്റെ തീരത്ത് ഒരു ചെറിയ സംസ്ഥാനം വളരെ ഭദ്രമായ രീതിയിൽ വളരെ മനോഹരമായി ഇപ്പോഴും പ്രതിസന്ധി ഉണ്ടെങ്കിലും പരിഭ്രാന്തി ഇല്ലാതെ നിലനിൽക്കുന്നുവെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ ആക്കി തീർത്ത ഭരണാധികാരികളോട് നവോത്ഥാന നായകരോട് ഇവിടുത്തെ മാന്യമഹാജനങ്ങളോട് ഏറ്റവും ഒടുവിൽ ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് ഏതാണ്ട് ഏഴ് ടണ്ണോളം ശ്വസിക്കാനുള്ള വായുവായ ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ച് പ്രതിദിനം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ പ്രവർത്തനശേഷി നമുക്കുള്ള ഓക്സിജൻ ലഭ്യത ഇരുന്നൂറ്റി അമ്പത് ടണ്ണും നമുക്ക് ഇന്നു വരെയുള്ള ദൈവം പടച്ചതം പുരാൻ സഹായിക്കട്ടെ ആവശ്യകത എൺപതിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുകയും ചെയ്യുമ്പോൾ നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ച് പറയാനുണ്ട് ചിലതൊക്കെ ഈ രാജ്യത്തും പല സംസ്ഥാനങ്ങളിലും കാണുന്ന സ്ഥിതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത്ര വിഭവസമൃദ്ധമായ ഒരു സംസ്ഥാനമല്ല നമുക്ക് വലിയ വലിയ കൽക്കരി കനികളും സമ്പന്നമായ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഭവശേഷിയോ ഒന്നും കാണാനില്ല നമ്മളൊരു ചെറിയ സംസ്ഥാനമാണ് നമുക്കാകെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം മനുഷ്യ വിഭവമാണ് അഭ്യസ്ഥവിദ്യരായ മനുഷ്യരുടെ ഇടമാണ് ആ അഭ്യസ്ത മനുഷ്യരുടെ മനസ്സുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് പല പല വിദേശ രാജ്യങ്ങളിലും എത്താവുന്നിടത്തോളം നമ്മളെത്തി ചന്ദ്രനിലും വേണമെങ്കിൽ ഹിമാലയത്തിൻ്റെ മുകളിൽ പോലും സാധ്യതകളുണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരുന്ന മലയാളികളായി നമ്മൾ മാറി പക്ഷേ നമ്മൾ പിന്തുടർന്നു പോകുന്ന ഒരു വ്യത്യസ്തതയുണ്ട് നമ്മൾ പിന്തുടർന്നു പോകുന്ന ചില പൊതു സ്വഭാവ രീതികളുണ്ട് ചില നിലപാടുകളുണ്ട് ആ നിലപാടുകളുടെ ഭാഗമായിട്ടാണ് നവോത്ഥാന നായകർ ഉഴുതുമറിച്ച ഈ മണ്ണിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതെപ്പോഴും നമ്മുടെ ജനതയുടെ വികസന സ്വപ്നങ്ങൾ അത് ഒരു പരിധി പരിധിവരെയെങ്കിലും നമ്മളുടെ ഒരു ചിന്താവിഷയമായി തീരാറുണ്ട് ഇവിടെ ഒരു ഭരണാധികാരിക്കും പരശതം കോടി രൂപ മുടക്കി പ്രതിമ തീർത്തും മിടുക്കനാകാനാവില്ല ഇവിടെ ഒരു ഭരണാധികാരിക്കും ആയിരക്കണക്കിന് കോടി രൂപയുടെ അമ്പലങ്ങളോ പള്ളികളോ പണിഞ്ഞ് ഇവിടെ മിടുക്കനാകാനാവില്ല അങ്ങനൊരു ജനതയുടെ ചിന്തയെയോ വികാരത്തെയോ കേരളത്തിലെപ്പോലൊരു സംസ്ഥാനത്ത് വിലക്കെടുക്കാനാവില്ല എന്ന തിരിച്ചറിവും നവോത്ഥാന നായകർ ഒരു കാലത്ത് ഉഴുത് മറിച്ചിട്ട മണ്ണിൻ്റെ ആ ചൂടും ചൂരും ഇന്നും അവശേഷിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ തന്നെ നിലനിൽക്കുന്നത് എന്തെല്ലാം പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഇന്ന് ഒരു രാജ്യം മുഴുവൻ ശ്വാസവായുവിനായി കേഴുകയാണ് ഓക്സിജൻ സിലിണ്ടറുകൾക്ക് കരിഞ്ചന്തയിൽ വില ഫിക്സ് ചെയ്ത് അത് വാങ്ങാനായി മരണാസന്ന നിലയിൽ കിടക്കുന്ന രോഗികൾ തെക്ക് വടക്ക് അവരുടെ ബന്ധുക്കൾ ഓടുന്ന സ്ഥിതിയിൽ ഓക്സിജൻ സിലിണ്ടറുകൾ തട്ടിപ്പറിച്ച് പരസ്പരം രോഗികൾക്ക് വെച്ചു കൊടുക്കുന്ന സ്ഥിതിയിൽ ആശുപത്രികളുടെ എല്ലാ ഗേറ്റുകളിലും ഇനി ഇവിടെ രോഗിയെ സ്വീകരിക്കാനാവില്ല ഓക്സിജൻ ഇല്ല എന്ന് എഴുതി വെക്കേണ്ടി വരുന്ന സ്ഥിതിയിൽ പ്രമുഖമായ ആശുപത്രികൾ കോടതികളെ സമീപിച്ച് ഓക്സിജൻ തീരാൻ പോകുന്നു അത് ലഭ്യമാക്കാൻ നടപടി വേണമെന്ന് പറഞ്ഞ് കേസിന് പോകേണ്ട അവസ്ഥയിലേക്ക് രാജ്യം എത്തി നിൽക്കുമ്പോൾ കേരളം പോലൊരു സംസ്ഥാനം അതിൻ്റെ ഉത്പാദനശേഷി ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് ടണ്ണോളം പ്രതിദിനം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ചതല്ല വളരെ ആസൂത്രിതമായ വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളായും പൊതുമേഖലാ സ്ഥാപനങ്ങളായും ഈ രാജ്യത്ത് കൊണ്ടുവന്ന ഈ സംസ്ഥാനത്ത് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്ന ഓണമാണ് കേരളം ഇന്ന് ഭദ്രമായി നിൽക്കുന്നത് നമുക്കിതുവരെയുള്ള സ്ഥിതിയിൽ പ്രതിദിനം എൺപത് ടണ്ണോ പരമാവധി നൂറ് ടണ്ണോ ശ്വാസവായുവായ ഓക്സിജനാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഉൽപ്പാദനം ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് ടണ്ണോളം വരും നമുക്ക് വേണ്ടി വന്നാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ ആവശ്യത്തിന് കൂടി നൽകാൻ കഴിയും ഇതിന് പ്രവർത്തിക്കുന്ന എനോക്സ് എന്ന കമ്പനിയുണ്ട് ബി പി സി എൽ എന്ന കമ്പനിയുണ്ട് പിന്നെ അതുകൂടാതെ ചെറിയ ചെറിയ കമ്പനികളുണ്ട് ഈ ഗണത്തിലേക്കാണ് ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കടന്നു വന്നത് അതിൻ്റെ ആസൂത്രണ പ്രക്രിയയുടെ ഭാ സമയത്ത് പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ റോയി കുര്യൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം നമസ്കാരം ഈ ഒരു കാര്യം സംസാരിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷം നന്ദി ഈ ഓക്സിജൻ പ്ലാന്റ് കെ എം എം എല്ലിൽ നിലനിൽക്കുന്ന പുതിയ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കാനായിട്ടുള്ള ഈ പ്രക്രിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഏതാണ്ട് പത്തൊമ്പത് വർഷത്തിൽ കൂടുതൽ പഴപ്പമുള്ള പ്രക്രിയയാണ് അത് അത്രയും കാലം മുന്നേ അന്നത്തെ മാനേജ്മെൻറ്റുകളൊക്കെ പ്രപ്പോസൽ ഇടുകയും പല കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ അപ്രൂവൽ വൈകി വൈകി പോവുകയും ഒക്കെ ചെയ്ത് കിടന്നിരുന്ന ഒരു സംഗതിയായിരുന്നു അത് നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും അത് പുനരുജ്ജീവിപ്പിച്ച് അതിനു വേണ്ടി ഉള്ള പ്രയത്നങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആ അപ്രൂവൽ നേടിയെടുത്ത് ഈ പ്ലാന്റ് ഇംപ്ലിമെൻ്റ് ചെയ്തത് അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം ആ സമയത്ത് ഇങ്ങനെയൊരു പാൻഡമിക് സിറ്റുവേഷൻ ഒന്നുമില്ലല്ലോ അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ പൂർണ്ണമായിട്ട് നൂറ് ശതമാനവും അതിൻ്റെ ഉദ്ദേശം കമ്പനിക്ക് ഇട പ്രവർത്തനത്തിൽ കെ എം എം എൽ നിന്ന് പല ഇൻപുട്ട് മെറ്റീരിയൽസിൽ ഒന്നാണ് ഓക്സിജൻ ലിക്വിഡ് ഓക്സിജൻ ആവശ്യമുണ്ട് അപ്പോൾ ഓക്സിജൻ സ്വയം ഉൽപ്പാദിപ്പിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടെങ്കിൽ പോലുള്ള പ്ലാന്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വേണ്ട മൊത്തം ഓക്സിജൻ്റെ ഏതാണ്ട് പകുതി ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മുടെ സ്വന്തം പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നുള്ളൂ ബാക്കി പുറമേൽ നിന്ന് മറ്റ് ഓക്സിജൻ മാനുഫാക്ചറേഴ്സിൻ്റെ വാങ്ങുകയും ദൂരയിൽ നിന്ന് ദൂരയിൽ നിന്ന് ട്രക്കുകളിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് കോസ്റ്റ് കൊണ്ട് വളരെ കൂടുതലാണ് പിന്നെ റിലയബിലിറ്റി ഇതൊരു ക്രിട്ടിക്കൽ ഇൻപുട്ട് നമുക്ക് സ്വന്തമായിട്ട് എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു സെൽഫ് ഡിപ്പെൻഡൻസി ഇല്ലാത്ത പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇതെല്ലാം കണക്കിലെടുത്താണ് അങ്ങനൊരു പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും കമ്പനിയുടെ പ്രവർത്തനം കണ്ടിട്ട് തന്നെയാണ് അതിനകത്ത് അതുമൂലം കോസ്റ്റിൽ ഒരു സേവിങ് സിഗ്നിഫിക്കൻ്റായിട്ടൊരു സേവിങ് ഒരു പത്ത് പന്ത്രണ്ട് കോടി രൂപയുടെ ചിലവ് ഒരു കമ്പ കമ്പനിക്ക് ഒരു വർഷം കുറയും ഈ ഓക്സിജൻ വാങ്ങിക്കുന്ന ആ ഒരു ഐറ്റത്തിൽ വരുന്ന കോസ്റ്റ് എത്രയും കുറയും അപ്പോൾ അതായിരുന്നു പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ഈ ക്രിട്ടിക്കൽ ഇൻപുട്ട് നമുക്ക് സ്വന്തമായിട്ട് പ്ലാന്റ് ഉണ്ടാകുക ഇതൊക്കെയായിരുന്നു ഉദ്ദേശം അങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് ഭാഗ്യവശാൽ പ്രക്സി കേരളിൻ്റെ പ്രവർത്തനത്തിന് ഗേഷ്യസ് രൂപത്തിൽ ഗ്യാസ് രൂപത്തിൽ ഓക്സിജൻ മതി എന്നിരുന്നാലും നമുക്കൊരു സ്റ്റോറേജിൽ ബാക്കപ്പിൽ കുറച്ച് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ചെറിയ ക്വാണ്ടിറ്റി ടോട്ടൽ പ്രൊഡക്ഷൻ സെവൻ്റി ടൺസിൻ്റെ ടെൻ പെർസെൻറ് ആയിട്ടുള്ള ഒരു സെവൻ ടൺസ് എങ്കിലും ഒരു ലിക്വിഡ് ലിക്വിഡ് ഫോമിൽ പുറത്തെടുക്കാനും അത് സ്റ്റോർ ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ കൂടെ ഇതിൻ്റെ കൂടെ ചെയ്തിരുന്നു അതും നമുക്ക് ചിലപ്പോൾ പ്ലാന്റിലെ റിക്വയർമെൻ്റ് കുറവും പ്രൊഡക്ഷൻ കൂടുതലുള്ളപ്പോഴത്തേക്ക് സ്റ്റോർ ചെയ്യാനും ബാക്കപ്പിനും വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയൊക്കെ ചെയ്തതാണ് പക്ഷേ അതിപ്പോൾ ഒരു സൗകര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ലിക്വിഡ് ഓക്സിജൻ മെഡിക്കൽ പർപ്പസിന് ഉപയോഗിക്കാൻ പ്യൂരിറ്റി വൈസ് ഇതെല്ലാം ഈ പറഞ്ഞ മെഡിക്കൽ ഇതിനുള്ള സൂ ടബ്ലിറ്റി ഉണ്ടതാണ് അപ്പോൾ അങ്ങനെ സൗകര്യം ഉള്ളത് അത്രയും ക്വാണ്ടിറ്റി അത് ആ ഒരു പർപ്പസിന് വേണ്ടി മെഡിക്കൽ പർപ്പസിന് വേണ്ടി കൊടുക്കാൻ സാധിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അത് വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെ ഒരു സംഗതി നടന്നതിൽ കാര്യം ഒറിജിനൽ ലക്ഷ്യത്തിലേക്കുള്ളൊരു കാര്യമില്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അതങ്ങനെ ഒരു കാര്യത്തിന് ഉപകരിച്ചു എന്നുള്ളത് പ്രധാനമായിട്ടും പ്ലാന്റിന് പോകുന്നു ബാക്കി ഈ ഒരു ക്വാണ്ടിറ്റി ഇതിലേക്ക് പോകുന്നു അതിൽ ഉപകരിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ ഇതുപോലെ മറ്റ് ഏതെങ്കിലും വ്യവസായങ്ങളിലൊക്കെ ക്രൈബിനിക് പ്ലാന്റുകളിൽ വല്ലതും എക്സ്ട്രാ കപ്പാസിറ്റികളും ഒറ്റ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധിച്ചാൽ അതും വളരെ നന്നായിരിക്കും പിന്നീട് അൻപത് കോടി രൂപ മുടക്കി ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എം ഡി ചന്ദ്രബോസ് ആണ് ഉയർന്നു വരുന്ന കോവിഡിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് ഓക്സിജന്റെ ആവശ്യകത കൂടി വരികയാണ് ഈ അവസരത്തിൽ കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് ആവശ്യമായി വരുന്ന മെഡിക്കൽ ഓക്സിജൻ്റെ ഏകദേശം പത്ത് ശതമാനത്തോളം ദിവസേനെ നൽകാൻ കെ എം എം എൽ പുതുതായി കമ്മീഷൻ ചെയ്ത ഓക്സിജൻ പ്ലാന്റിന് സാധ്യമാകുന്നു ഇത് എല്ലാ ദിവസവും സർട്ടിഫൈഡ് ടാങ്കുകളിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലുള്ള മെഡി മെഡിക്കൽ കോളേജുകളിലേക്കും ആശുപത്രികളിലേക്കും സപ്ലൈ ചെയ്യുന്നു ഇത് കേരളത്തിൻ്റെ ആരോഗ്യമേഖലയ്ക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനം നൽകുന്ന വലിയൊരു സംഭാവനയാണ് ഈ ഓക്സിജൻ വിതരണം അന്ന് ഈ സർക്കാരിൽ അത് പൂർത്തിയാകുന്ന വേളയിൽ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് സഖാ വി പി ജയരാജനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെയാണ് ആ ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ പ്രതിമകൾ തീർക്കാവുന്ന കാലത്ത് ക്ഷേത്രങ്ങൾ പണിയാവുന്ന കാലത്ത് പള്ളികൾ പണിയാവുന്ന കാലത്ത് ഇതൊക്കെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളല്ല എന്ന് തിരിച്ചറിഞ്ഞ് ചില ആസൂത്രിതമായ ഭാവനയോടെ ചില പദ്ധതികൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം ചില ഉത്തരങ്ങൾ ഉണ്ടാകുന്നത് അമ്പത് കോടി രൂപ മുടക്കി പണിഞ്ഞ ഈ കെ എം എം എൽ എ ഓക്സിജൻ പ്ലാന്റിൽ ഏതാണ്ട് അതിൻ്റെ ഉൽപാദനശേഷി എഴുപത് ടണ്ണോളമാണ് അതിൽ പത്ത് ശതമാനം ഏഴ് ടണ്ണോളം ലിക്വിഫൈഡ് ഓക്സിജനാണ് അഥവാ മെഡിക്കൽ ഓക്സിജൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഒരടിയന്തര സാഹചര്യമുണ്ടായാൽ ഇത് സ്ഥാപിച്ച കമ്പനിയുടെ തന്നെ സഹായത്തോടെ വേണമെങ്കിൽ ഈ ഗേഷ്യസ് ഇൻഡസ്ട്രിയൽ ഓക്സിജനെ ലിക്വിഫൈഡ് ഓക്സിജനാക്കി മാറ്റി സംസ്ഥാനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത ഇന്ന് ടെണ്ണിന് പതിനായിരം രൂപ വെച്ച് സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലേക്ക് കെ വളരെ അഭിമാനപൂർവ്വം ഇത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മൾക്കേണ്ടത് വികസന പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യുമ്പോൾ ഏതൊരു ലക്ഷ്യത്തിലായിരിക്കണം ഏതൊരു മേഖലയെയാണ് ശക്തിപ്പെടുത്തേണ്ടത് എന്നതിനൊക്കെ ഉള്ള ഉത്തരമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കെ എം ഉയർന്ന് പ്രവർത്തിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് ഈ കമ്പനിയിൽ നിന്ന് പതിനോരായിരം രൂപ വിലയ്ക്ക് വിൽക്കേണ്ടിയിരുന്ന ഓക്സിജൻ പതിനായിരം രൂപയ്ക്ക് വീതം കൈമാറി ഇത് പല സ്ഥലങ്ങളിലേക്കും പല ആശുപത്രികളിലേക്കും എത്തിക്കുമ്പോൾ അത് കൈമാറ്റം ചെയ്തു കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളും മെഡിക്കൽ കോളേജിൽ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനങ്ങളുമൊക്കെ ലിൻഡേ പോലെയുള്ള ജർമ്മൻ കമ്പനികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ഇത് മെഡിക്കൽ കോളേജിന് കിട്ടുമ്പോഴെന്ന് അറിയാവുന്നവർ തന്നെ പ്രമുഖ മാധ്യമങ്ങളിൽ ഇവിടെ വിദേശ കമ്പനികൾക്ക് കെ എം എം എൽ ഓക്സിജൻ വിൽക്കുന്നു എന്ന തരത്തിലൊക്കെ വാർത്ത ഉണ്ടാക്കുന്നതിൻ്റെ അത്രത്തോളം തരന്തായിരുന്നു പോകുന്ന മാധ്യമ മാധ്യമപ്രവർത്തനവും ഈ ഉണ്ട് എന്നുള്ളത് കാണാതെ പോയിക്കൂട ഇത്തരം എല്ലാ സാഹചര്യങ്ങളുടെയും നടുവിൽ ഒരു സംസ്ഥാനത്തെ എത്ര ശക്തിയോടെ എത്ര നിലപാടോടെ വളർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ അതിൻ്റെ ക്രെഡിറ്റ് അതിൻ്റെ മേന്മ ശരിക്കും പറഞ്ഞാൽ കേരളം ഭരിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി മുതൽ ഇന്നത്തെ മുഖ്യമന്ത്രി വരെയുള്ളവർ അർഹതപ്പെട്ടിരിക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർ അതിന് അർഹതയുള്ളവരാണ് ആ അഭിമാനം പങ്കുവെക്കാൻ അർഹതയുള്ളവരാണ് അതോടൊപ്പം തന്നെ ഇത് ഭൂതകാലത്തിൽ വേറിട്ട ചിന്തകളിലേക്ക് വേറിട്ട ബൗദ്ധിക തലത്തിലേക്ക് കേരളത്തെ മാറ്റിയെടുത്ത നവോത്ഥാന നായകർ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുടെ നടുവിലും ചില പ്രത്യേക വിഷയങ്ങളിൽ എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കുന്ന കേരള ജനതയുടെ ഇച്ഛാശക്തിയും ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ബാക്കി പോലെ ഒരു പരിഭ്രാന്തമായ സ്ഥിതിയിലേക്ക് ജീവവായുവിനു വേണ്ടി കേരളീയർ ഓടേണ്ടി വരില്ല എന്നുള്ളതാണ് ഇന്നത്തെ സ്ഥിതി ഇതുപോലെ കരുതിയാൽ നാളത്തെയും സ്ഥിതി കൈവിട്ട് കളിച്ചാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് സഞ്ചരിക്കുമെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ